ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്ങയച്ചാറാണ്. അതിനായിട്ട് 2 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. തൊലി കളയണ്ട. മാങ്ങയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് ഇളക്കി വെക്കാം. ഓക്കെ. നമുക്ക് നല്ലതുപോലെ ഈ ഉപ്പും മാങ്ങയും ഒന്ന് ഇളക്കി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അച്ചാറിലേക്ക് ഇടാൻ ആവശ്യത്തിന് പച്ചമുളക് 8 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നൂറ്റൻപത് ഗ്രാം വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അച്ചാറുകൾക്കെല്ലാം വെളുത്തുള്ളി ധാരാളം ഇടുന്നത് ഏറ്റവും നല്ലതാണ്. വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിന് ഏറ്റവും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അടുത്തതായി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞ് എടുക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിടാൻ ഇപ്പോഴും നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ നല്ലതുപോലെ ചൂടായി. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കടുകാണ് ഇടുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മളിതിലേക്ക് ഇടുകയാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എണ്ണയിൽ കിടന്ന് നമ്മളിട്ട സാധനങ്ങളെല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വരണം. ഇതിൻ്റെ കളറൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം.
நல்லதுபோலே இலக்கி கொடுக்கணும். மஞ்சள் பொடியை வெளுத்துள்ளிக்கு இறக்கு கிடங்கு நல்லது போல பிடிக்கும். இஞ்சி பச்சை மிளகும் வெளுத்துள்ளி கறிவேப்பில எல்லாம் நல்லது போல முறிஞ்சு வந்துட்டுண்டு. இனி நமக்கு இதிலேக்கு மிளகு பொடி இட்டு கொடுக்கும். இல்லை காஷ்மீரி சில்லியான இதிலேக்கு நமக்கு 2 ஸ்பூன் வினாகிரி ஒழிச்சு கொடுக்க. ஸ்டவ் ஆஃப் ஆக்கி நம்ம இனி அரிஞ்சு வச்சு உப்பு திரும்பி வச்சிருந்த மாங்காய் இ கிரேவிலேக்கு இட்டு கொடுக்கு. நல்லது போல ஒன்று இலக்கி கொடுக்க. இலக்கி ஈ அரப்பும் மாங்கி எல்லாம் கூட ஒன்று கூட்டி யோஜிப்பிச்செடுக்க. ஞானிவிட அச்சாறு பொடியல்ல சேர்த்தேக்கே, முளகு பொடியான காஷ்மீரி சில்லியான. ஓரோருத்தர் இஷ்டம், நீங்களுக்கு வேணி அச்சாறு பொடி சேர்க்க. ஞான அச்சாறு பொடி உபயோகிக்கல. இதிலேக்கு 1/2 டீஸ்பூன் உலுவாப்பொடி சேர்த்து கொடுக்க. அரை டீஸ்பூன் காய்பொடியும் சேர்த்து கொடுக்க. இனி நல்லது போல இது ஒன்று மிக்ஸ் செய்து கொடுக்க. ஒலும் சேர்க்கருது, ஒரு துளி போலும் சேர்க்கருது. ஞான ஒட்டும் சேர்த்துட்டில்ல. ஈ மாங்கையில் தான் வெள்ளம் இறங்கும். நம்ம அச்சாறெல்லாம் இட்டு அரப்பு மாங்கையும் கூட நல்லது போல மிக்ஸ் செய்து ஈ சமயம் நமக்கு உப்பு உண்டோம் நோக்காம். குறச்சு உப்பும் கூட இதுலேக்கு சேர்க்க. நல்லது போல ஒன்னூடி ஒன்று இலக்கி கொடுக்க. நம்ம எப்பொழுது சிரிக்கணும், முளகு பொடி இட்டு அதி பச்சை மணம் மாறி கழியுபோ நம்ம ஸ்டவ் ஓஃப் ஆக்கிட்டு வேணும் ஈ மாங்க இட்டு கொடுக்க. அங்கே நம்ம மாங்க அச்சாறு ரெடி ஆகி. இது தணுத்ததின் சேஷம் ஒரு குப்பிலேக்கு நமக்கு இட்டு வைக்க. இன்னும் ராத்திரி உண்டாக்கிய அச்சாறான ஈ அச்சாறு நல்லது போல செட் ஆயிட்டு. நமக்கு இது ஒரு சில்லி குப்பிலேக்கு மாற்ற. அச்சாறில் உப்பக்க உண்டோ என் நமக்கு ஈ சமயத்து ஒன்று நோக்காம். கரெக்டு உப்பும் புளி எல்லாம் உண்டு, சூப்பராய்ட்டு ஈ அச்சாறு. எல்லாரும் இது செய்து நோக்கணும். வளர நல்ல டேஸ்டுள்ள அச்சாறான. நல்ல கஞ்சியோடப்பம் கழிக்க பற்றியொரு அச்சாறான. சோறின் கூட கழிக்க. வெறதே ஈ அச்சாறு நமக்கு கழிக்க.
ഒരു സ്പൂൺ അച്ചാർ വായിലിട്ട് കുറച്ച് വെള്ളം കൂടെ കുടിക്കാമെങ്കിൽ ആ എന്നാ നല്ല ടേസ്റ്റാന്ന് അറിയാവോ. സൂപ്പർ സൂപ്പർ അച്ചാർ. ഈ മാങ്ങ അച്ചാർ നമുക്ക് നല്ലൊരു ചില്ലുകുപ്പിയിൽ ഇട്ട് വെക്കാം. നല്ലതുപോലെ കഴുകി, വെള്ളം ഒട്ടുമില്ല, വെള്ളമായ ഒട്ടുമില്ല. ഈ കുപ്പിയിലേക്ക് നമുക്ക് അച്ചാർ കോരി വെക്കാം. ഞങ്ങളുടെ ഇന്നത്തെ ഉച്ച ഊണിന് മാറ്റിവെക്കുകയാണ് അൽപ്പം അച്ചാർ. ഈ മാങ്ങ അച്ചാർ ഞാൻ കാണിച്ചു തന്നതുപോലെ തന്നെ നിങ്ങൾ ഇടണം. കാരണം ഒരു തുള്ളി വെള്ളം ചേർക്കരുത്, അതുപോലെ തന്നെ മാങ്ങ വേവിക്കരുത്. നമ്മൾ ഗ്രേവിയിലേക്കിട്ട് പെട്ടെന്ന് ഇളക്കിയെടുത്ത് വെക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാവരും ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കണം.